എനിക്ക് ശരിയാണെന്ന് തോന്നുന്നതേ ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളൂ. ചിലപ്പോഴൊക്കെ എൻ്റെ തീരുമാനങ്ങൾ ശരികളും മറ്റുള്ളവർക്ക് വേദനയായി വന്നേക്കാം. എങ്കിലും എല്ലാത്തിൻ്റെ അവസാനം ഉണ്ടാവുന്ന ദിവസം എല്ലാവരുടെ മുമ്പിൽ കലുയർത്തി നിൽക്കുകയുള്ളു അർച്ചന. ഞാൻ കാരണം ഒരിക്കലും സച്ചേന്റെ തല താഴേണ്ട അവസ്ഥ വരില്ല. എന്റെ ഉറപ്പ്. അടുത്തിരിക്കാനും സംസാരിക്കാനും ഒരവസരം കിട്ടുന്നുണ്ടോ? ഇത്രയൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്റെ മനസ്സ് മുഴുവൻ. തനിക്കോ? എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ. ആദ്യമായിട്ട് സ്നേഹിക്കുന്നവർക്ക് സ്നേഹിച്ചയാളെ സ്വന്തമാക്കാൻ കഷ്ടപ്പാടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും മറക്കാത്ത ഓർമ്മകളായി ജീവിതാവസാനം വരെ അത് നമ്മളെ പിന്തുടരുകയും ചെയ്യും അത്രേ. പക്ഷേ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, സ്നേഹിക്കുന്നുള്ളൂ. നമ്മളെ മനസ്സിലാക്കുന്നവർ വഴി എനിക്ക് അയാളെ കിട്ടി. സന്ദീപ് ഇതിനു മുൻപ് ആരെയും സ്നേഹിച്ചിട്ടില്ലല്ലോ അല്ലേ? ഒരാളെ കുറേ സ്നേഹിച്ചു. അതാരായിരുന്നു? അതിപ്പോഴും നല്ലടോ, പണ്ട് ഞാൻ കോളേജിലായിരുന്ന സമയത്താ. എന്നിട്ട്? എന്നിട്ടെന്താ, ഇപ്പതാ തൻ്റെ അടുത്തിരിക്കുന്നു. അതല്ല, ആ കുട്ടി ഇപ്പൊ എവിടെയാ? ആ ആർക്കറിയാം. സന്ദീപ് കളിക്കല്ലേ, പറ. ആ കുട്ടി എവിടെയാ? ഞാൻ പറഞ്ഞത് സത്യ. ആ കുട്ടി ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്തിനാ നിങ്ങൾ പിരിഞ്ഞത്? അത് വേണ്ട, എല്ലാം അറിഞ്ഞിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനല്ലേ. ഇപ്പൊ എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം പറയുന്നേ? ഇന്ന് രാത്രി മുഴുവൻ സംസാരിച്ച തീരാത്ത കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളപ്പോ. അയ്യേ, ഭർത്താവിന്റെ പഴയ സ്നേഹബന്ധം അറിഞ്ഞ ഉടനെ സംശയിച്ച് അതേ കയറി ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സൈക്കോ ഭാര്യയൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് മോൻ വേഗം പറഞ്ഞേ, ആ കുട്ടിയെ സന്ദീപ് എന്തിനാ പിരിഞ്ഞത്? പിരിയാ മാത്രം ഞങ്ങള് പ്രേമത്തിലൊന്നും ആയിരുന്നില്ല. പിന്നെ എനിക്ക് മാത്രം ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. അതുമല്ല, പിന്നെ എന്തോന്ന് മണ്ണാങ്കട്ടയാ. MBA പഠിക്കുമ്പോ കൂടെ പഠിച്ച കുട്ടിയാ. 2 വർഷം ഞാൻ അവളെ സ്നേഹിച്ചു, പറയാൻ പേടിയായിരുന്നു. പിന്നെ പറയാന്ന് കരുതി ചെന്നപ്പോ അവൾക്ക് എൻ്റെ ഫ്രണ്ടുമായിട്ട് റിലേഷൻ ആയി. ഈ സമയം വരെ ആ കൊച്ചിനറിയില്ല ഞാൻ അവളെ പ്രേമിച്ച കാര്യം. ബെസ്റ്റ് പ്രേമം എന്നോടും പറയാൻ മടിയായിരുന്നല്ലോ. അവസാനം ഒന്ന് പൊട്ടിച്ചപ്പോഴല്ലേ എല്ലാം ശരിയായത്. അതുപോലെ അന്ന് ആ കുട്ടി ചെയ്തിരുന്നെങ്കിൽ അന്നേ ചെലപ്പോ എല്ലാം ഓക്കെ ആയേനെ. അപ്പൊ അന്ന് ആ കുട്ടി ചെയ്യാതിരുന്ന നന്നായില്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ആ കുട്ടി ഇവിടെ താനൊക്കെ കുട്ടി, ഈ കുട്ടി അവസാനം നറുക്ക് വീണത് ഈ കുട്ടിക്ക്. നമ്മൾ ഒന്നിക്കണമെന്നുള്ളതാ വിധി. അതല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് ഒന്നിക്കാൻ പറ്റിയത്? ഇനി എന്നാ സന്ദീപെ ഒരു ഭാര്യയും ഭർത്താവുമായി നമുക്ക് ജീവിച്ചു തുടങ്ങാൻ പറ്റുന്നേ? ഇനി എത്ര നാൾ അതിനുവേണ്ടി കാത്തിരിക്കണം? ഇനി താൻ കാത്തിരിക്കണ്ട, ഇന്നു മുതൽ നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ പോകുന്നേ. മനസ്സിലായില്ലേ? ഇന്നാണ് നമ്മുടെ ആദ്യ രാത്രി. എന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാള് നമ്മൾ രണ്ടിടത്തായിരുന്നില്ലേ, ഇന്നിപ്പോ ഒരിടത്തും.
ഇന്നു മുതൽ ആതിര സന്ദീപിൻ്റെത് മാത്രമേ മാറിയാണ് എല്ലാ അർത്ഥത്തിലും. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായെങ്കിലേ ചെയ്യാവൂ. എല്ലാം തലവുലിക്ക് നിന്നിട്ട് അവസാനം നടക്കാതെ വരരുത്. എനിക്കെല്ലാം മനസ്സിലായി മാഡം. ഞാൻ മാഡം പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം. നീ ഈ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം നിനക്ക് തീരുമാനിക്കാം. കാര്യം നടന്നു കഴിഞ്ഞാ നീ ചോദിക്കുന്നതിലും കൂടുതൽ തരും ഈ അവന്തിക. അതല്ല, പകുതിക്കിട്ടിട്ട് പോയിട്ട് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇങ്ങനെ മൃദുവായിരിക്കില്ല സംസാരം. ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നിനക്കായിരിക്കും. നടക്കാതെ വന്ന എന്റെ പേര് ഒരിടത്തും വെളിപ്പെടുത്തരുത്. ഞാൻ കൈയൊഴിയും, ഇപ്പോഴേ പറഞ്ഞേക്കാം. എന്റെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ചയും പറ്റാതെ ഞാൻ ചെയ്തു തരും. എന്നാലും എനിക്കൊരു സംശയം, ചോദിക്കട്ടെ മാഡം? നീ ചോദിക്ക. സച്ചിക്കുഞ്ഞിന്റെ ഭാര്യയോട് എന്തിനാ ഈ നാത്തോൻ പോര്? അവളെ കണ്ടിട്ട് വലിയ കുഴപ്പക്കാരിയാണെന്ന് തോന്നുന്നില്ല. ഇതുവരെ നാത്തോൻ പോരല്ല സിന്ധു. ഇതിനു പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിന്ധുവിന് മനസ്സിലാവാൻ ഒരു പഴഞ്ചൊല്ല് ഞാൻ പറഞ്ഞുതരാം. പുരയ്ക്ക് മുകളിൽ ചാഞ്ഞു നിൽക്കുന്ന മരം ചന്ദനമരം ആയാലും അത് മുറിക്കണമെന്ന് സിന്ധു കേട്ടിട്ടില്ലേ? ഉണ്ട്. ആ അതേ ഇവിടെ ഞാൻ ചെയ്യുന്നുള്ളൂ. അർച്ചന പാവമൊക്കെ തന്നെയാ, പക്ഷേ അർച്ചന എന്ന വൻമരം എന്റെ തലയ്ക്ക് മുകളിൽ ചാഞ്ഞു നിപ്പുണ്ടിപ്പോ. ഒരു ചെറിയ കാറ്റടിച്ചാ പോലും അതെന്റെ മൂർധാവിലേക്ക് വേരറ്റു വീഴും. അതിനു മുമ്പ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമ്മളതങ്ങ് ഒഴിവാക്കുന്നു. കടപുഴകി എന്നിലേക്ക് വന്നാൽ ഞാൻ അതിനടിയിൽ പെട്ടുപോകും. അതുകൊണ്ട് കടക്കലെ നമുക്കങ്ങ് വെട്ടിയേക്കാം. ഞാനിവിടുന്ന് രക്ഷപ്പെടപ്പെട്ട പാട് അവസാനം മതിലു ചാടിയ ഞാൻ ഓടി. അന്ന് തുടങ്ങിയ മതിലു ചാട്ടം ഇന്നും ആചാരം പോലെ കൊണ്ടു നടക്കല്ലേ? അത് ഇങ്ങനെ ഇരിക്കുമ്പോ ഇയാളെ പെട്ടത് കാണാൻ ഒരു കൊതി വരും. അതെന്താ അങ്ങനെ? അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ചിലപ്പോ ഒരു പാട്ട് കേൾക്കുമ്പോ, ചിലപ്പോ ഒരു സിനിമ കാണുമ്പോ, അതും അല്ലെങ്കിൽ ചിലപ്പോ വെറുതെ ഇരിക്കുമ്പോ. ചുരുക്കി പറഞ്ഞ മിക്കപ്പോഴും തോന്നുമല്ലേ? അതെ, അതാണ് സത്യം. സംസാരിക്കണമൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ എനിക്കിങ്ങനെ നോക്കിയിരിക്കണം. ഒന്ന് പോ സന്ദീപ്. അന്റെ ഫോൺ എടുത്ത്. എന്റെ ഫോണോ? അതെന്തിനാ? അതൊക്കെ പറയാം. ഇങ്ങതാ എനിക്ക് മനസ്സിലായി കാര്യം എന്താന്ന്. പോവാലെന്ന് സേവ് ചെയ്തിരിക്കുന്നത് മാറ്റുമെന്ന് അറിയാൻ വേണ്ടിയല്ലേ? അതെ, ഇപ്പോഴും തന്റെ മനസ്സിൽ എനിക്കൊരു പൂവാല സ്ഥാനമാണോന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ. ആ സ്ഥാനമൊക്കെ എന്നേ മാറി. ഇപ്പോ എന്റെ സ്വന്തം ഭർത്താവിന്റെ സ്ഥാനം തന്നെയാ. കൊറേ നാള് കഴിഞ്ഞ് ഭർത്താവിന്റെ സ്ഥാനം മാറി കുഞ്ഞുങ്ങളുടെ അച്ഛന്റെ സ്ഥാനമാവും. പിന്നെ കൊച്ചുമക്കളുടെയും അപ്പൂപ്പന്റെ സ്ഥാനമാവും. അയ്യട, ചില്ലറ മോഹങ്ങളൊന്നും അല്ലല്ലോ. മൂന്നു കൊള്ള എന്തായാലും. കുടുവാവേ മോശമല്ല. അതെ, മോനൂസിന്റെ കുടുംബാവ. സന്ദീപേ.
സന്ദീപ്, 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 അയ്യോ സന്ദീപ്, 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 എന്തെയും സന്ദീപ്, എന്തെയെന്ന് പറ. സന്ദീപ്, വാതില് തുറന്നേ. സന്ദീപ്, സന്ദീപ്, വാതിലോർക്ക്. ആരാമുറിയില്? ഞാൻ. വേറെ ആരാണെന്ന്? വേറെ ഇവിടെ ഇവിടെ ആരുമില്ല. നീ മാറിക്കേ. ഞാൻ കേട്ടതല്ലേ ഒരു പെണ്ണിന്റെ ചിരി. പെണ്ണിന്റെ ചിരിയോ? ഓ അതാണോ? അത് ഫോണിലാ. ഫോണിലോ? അതെ ഫോണില്. ഞാൻ വെറുതെ റീൽസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഓരോരോ കോമഡിയുടെ ചിരിച്ച് മരിക്കുമെന്നേ. അതിന് നീ ചിരിക്കുമ്പോ എന്താ സ്ത്രീ ശബ്ദമാണ് പുറത്തു വരുന്നത്? അയ്യോ അത് ഞാൻ ചിരിച്ചൊന്നുമല്ല, ഞാൻ കണ്ട റീൽസിലെ ചിരിയോ എടുത്ത് കേട്ടത്. അല്ലാതെ ഇവിടെ ഇവിടെ ആര് ചിരിക്കാനാ? സന്ദീപിനൊപ്പം ഇനി നിന്നെ കണ്ട അവന്റെ കാര്യം പോക്ക. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതെന്താ പാലൊക്കെ? പാലോ? അത് ഉറങ്ങുന്നതിന് മുന്നേ കുടിക്കാൻ. ഉറക്കൊഴിഞ്ഞ് യാത്ര ചെയ്ത് വന്നതല്ലേ, അതെടുത്ത് കുടിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. ശരി. ഹലോ. രക്ഷപ്പെട്ടു. ഇപ്പൊ തീരുമാനായനെ. പിന്നെ നിവർത്തില്ലാതെ വന്നാലേ താൻ എന്റെ ഭാര്യ പറഞ്ഞുതരാം. പിന്നെ ഇപ്പൊ ഞാൻ കണ്ടു നിന്ന് വിറക്കുന്നത്. അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. ഒരു സാഹചര്യവും ഇല്ല, നീ ഒരു പേടിത്തുള്ളിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഒരു ദിവസം കണ്ടോ നിന്റെ ധൈര്യം എന്താണെന്ന്. എനിക്കതിലൊരു വിശ്വാസവും ഇല്ല. ഇല്ലേ? ഇല്ല. എനിക്ക് ധൈര്യം ഇല്ലേന്നോ? എനിക്ക് വേദനിച്ചു കേട്ടോ. വേദനിച്ചോ? കൊടുവേ. Mm-hmm.
കുളിച്ചും പാത്തും ഒരു ഗ്ലാസ് പാല് സംഘടിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. ഇന്നു മുതൽ ഞാനും താനും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് സങ്കടങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭാരം ഇറക്കി വെച്ച് ആദ്യ രാത്രിയുടെ ഒരു റീക്രിയേഷൻ. ലോകത്ത് നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? ഏയ്, നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഒക്കെ കാണുമെന്നേ. രഹസ്യമായിട്ട് വിവാഹം ചെയ്തിട്ട് ഒന്ന് നേരി കാണാൻ പറ്റാത്ത എത്ര പേരുണ്ടാവും. നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതുകൊണ്ടാ ഇപ്പൊ ഒരുമിച്ചിരിക്കുന്നത്. എന്നും ഇതുപോലെ ഒരുമിച്ചുണ്ടാവണമെന്ന എന്റെ ആഗ്രഹം. ഒരു വഴക്കോ പിണക്കോ ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരുപാട് സ്നേഹിച്ച് സ്നേഹിച്ച്. സാധാരണ വിവാഹം കഴിഞ്ഞാൽ കുറച്ച് ദിവസം വലിയ സ്നേഹത്തിലാവും. പുതുമ നഷ്ടപ്പെടുമ്പോ ആ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരുമെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിപ്പോ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ നമ്മുടെ കാര്യത്തില്. അതെ, എല്ലാം ഓപ്പോസിറ്റ് തന്നെയാ. ആദ്യം നാടടക്കം ആൾക്കാരെ വിളിച്ചിട്ട് വിവാഹം നടത്തും, എന്നിട്ട് ഫസ്റ്റ് നൈറ്റ്. ഇതിപ്പോ ആദ്യം ഫസ്റ്റ് നൈറ്റ്, എന്നിട്ട് വിവാഹം. നമ്മുടെ കാര്യമെല്ലാം വളരെ രഹസ്യമായി നടക്കണമെന്നാവും വിധി. ഇനി ആരേലും ഇതെല്ലാം കണ്ടുപിടിക്കാനാണോ എന്തോ ദുർവിധി. ഇനി അങ്ങനെ ഒരു ദുർവിധി ഉണ്ടായാലും ഞാൻ സച്ചേട്ടനെ വിട്ട് എങ്ങും പോവില്ല. ഞാനും സച്ചേട്ടനുള്ള ഓരോ നിമിഷവും എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്നോ. എനിക്കും അങ്ങനെ തന്നെ. താനല്ലാതെ ഈ ലോകത്തിൽ മറ്റൊന്നും എന്നെ ഭ്രമിപ്പിക്കുന്നില്ലെന്നുള്ളതാ സത്യം. നമ്മൾ ഒരുമിച്ചുള്ള നല്ല നല്ല നിമിഷങ്ങളുടെ ആലോചനയിൽ ഇനി മുതൽ ഈ ദിവസം ഉണ്ടാവും. സത്യം പറഞ്ഞാ എനിക്കിതൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരാളെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും ദാ ഇതുവരെ എത്തിയതും എല്ലാം ഒരു പഴങ്കഥ പോലെ എനിക്ക് തോന്നുന്നു. ഈ യാത്ര കഴിഞ്ഞ് നാട്ടിൽ ചെന്നാലുടൻ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. പലരും ഇങ്ങനെയൊക്കെ വിവാഹം കഴിക്കുന്നുണ്ട്, തൻ്റെ അടുത്തോട് വീട്ടിൽ സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമുക്കും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് തന്നെ നെല്ലിശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും വേണം. ആദരം അവിടെ വരുന്നതോടെ കുറെയൊക്കെ സമാധാനം നമുക്ക് കിട്ടും. നമ്മൾ ശരിക്കും മണ്ടത്തരാണോ സച്ചേട്ട ചെയ്തത്? ഇത് എല്ലാരോടും പറയാനുള്ള സമയം കഴിഞ്ഞോ? ഞാനും അതിനെക്കുറിച്ച് ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. നമുക്ക് പറയണമെന്ന് തോന്നിയാലും നമ്മൾ പറഞ്ഞാലും സന്ദീപിന്റെ ആദരയുടെയും ഒരുമിച്ചുള്ള ജീവിത തുടക്കത്തിന് സമയമായി കാണില്ല. വിധി ഒത്തുവരാതെ നമ്മളിനി എന്ത് ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല. എനിക്ക് ഈ വിധിയിലൊന്നും വലിയ വിശ്വാസമില്ല. വിധിയിലും ജാതകത്തിലും ഒക്കെ വിശ്വസിച്ചിരുന്നെങ്കിൽ സന്ദീപിന്റെ ഒപ്പം ഇപ്പൊ ഇവിടെ ഉണ്ടാവേണ്ടത് ഞാനല്ലല്ലോ, അനക്കയല്ലേ. ഇനി ആരും മത്സരിച്ചിട്ടോ ഒരു കാര്യമില്ല. എന്തു വന്നാലും ഈ മുതലിൽ ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇങ്ങനെ വിട്ടുകൊടുത്താലും ഞാൻ പോവുകയില്ല. ഉറപ്പാണോ? എന്തുവന്നാലും താൻ പോകുന്നേ. ഇല്ല, മരണത്തോടെയല്ലാതെ നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല സച്ചേട്ടാ. ഞാൻ അത്രയ്ക്ക് എൻ്റെ സച്ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. എനിക്കിനി ഇയാളില്ലാതെ പറ്റില്ല. എല്ലാവരും അസൂയപ്പെടുന്ന വിധം നമ്മൾ സ്നേഹിക്കണം, ഒരുമിച്ച് ജീവിക്കണം. അതേ ഉള്ളൂ എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. Yeah.
നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? അതൊക്കെ വന്നിട്ട് പറയാം. വലിയൊരു പ്രശ്നത്തിന് ഇന്ന് എൻഡിങ് ആവുന്ന ദിവസമാണ്.